ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബ്സ് വേൾഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുകയും അതിന് കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനെല്ലാവർക്കും ആദ്യം തന്നെ ഒരുപാട് നന്ദി. അതുമാത്രമല്ല, കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം അതിന് തൊട്ടടുത്തുള്ള ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കൂവപ്പൊടിയെ കുറിച്ചാണ്. നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാകും, നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുന്നവരുണ്ടാകും, ഉപയോഗിക്കുന്നവരുണ്ടാകും. ഇനി അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്ന് നോക്കാം. വളരെ പ്രാചീന കാലം മുതൽക്ക് തന്നെ കൂവപ്പൊടിയുടെ ഉപയോഗം വളരെയധികം പ്രശംസ അർഹിക്കുന്നുണ്ട്. കാരണം ആചാര്യന്മാർ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ ഉപയോഗങ്ങളും ഇത് ആർക്കൊക്കെ കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് കൂവപ്പൊടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞങ്ങളുടെ എൻ കെ ഫാർമസിൽ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. മഞ്ഞളുടെ ഇലയോട് സാമ്യമായ ഇല തന്നെയാണ് കൂവച്ചെടിയുടെ ഇല. അതിൻ്റെ കിഴങ്ങാണ് നമ്മൾ കൂവപ്പൊടി തയ്യാറാക്കാനായി ഉപയോഗിക്കുന്നത്. വൃശ്ചിക മാസത്തിലാണ് ഈ കൂവക്കിഴങ്ങ് നമ്മൾ കിളച്ചെടുക്കുന്നത്. കിളച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പുറമേയുള്ള തൊലി, അതുപോലെ തന്നെ മണ്ണ്, ഇതൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കിയതിന് ശേഷം അത് ചതച്ചെടുക്കണം. ഉരല് കുത്തി ചതച്ചെടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കൂവക്കോലിൽ ഉരച്ചെടുക്കാം. ഇപ്പോൾ മിക്സിയിലും ഗ്രൈൻഡറിലൊക്കെ ചതച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉരല് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ, ഇതുപോലൊരു പാത്രത്തിൽ മുകൾ ഭാഗത്ത് തോർത്തുകൊണ്ട് ഇങ്ങനെ കെട്ടിയതിന് ശേഷം അത് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വീണ്ടും വെള്ളം ചേർത്ത് ഒരു ദിവസം അത് അനക്കാതെ മാറ്റിവെക്കണം. അടുത്ത ദിവസം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റാർച്ചിൻ്റെ പോർഷൻ താഴെ സെറ്റായിട്ടുണ്ടാകും. അതുപോലെ തന്നെ മഞ്ഞ കളറിലുള്ള വെള്ളം മുകളിൽ പൂണ്ടി നിൽക്കുന്നതായിട്ട് കാണാം. ആ വെള്ളം മാറ്റിയതിന് ശേഷം അതിലേക്ക് വീണ്ടും വെള്ളം ചേർത്ത് ഇതുപോലെ പല തവണകളായി കഴുകിയെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്റ്റാർച്ചിൻ്റെ ഭാഗം നല്ല വെളുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം അത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്താലാണ് നമ്മുടെ ഈ കൂവപ്പൊടി തയ്യാറാക്കുന്നത്. അധികം ആൾക്കാരും വീട്ടിൽ തയ്യാറാക്കുന്നവരുണ്ടാകാം, പല രീതിയിലായിരിക്കാം. ഞങ്ങളുടെ ഫാർമസിൽ തയ്യാറാക്കുന്ന രീതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉപയോഗം, ഒരുപാട് ഉപയോഗം ഇതിനുണ്ട് കേട്ടോ. എന്തുകൊണ്ടെന്നാൽ ഒരു പോഷകങ്ങളുടെ കലവറ തന്നെയാണ് കൂവപ്പൊടി. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. കുട്ടികൾക്ക് ഉണ്ടാകുന്ന വയറിളക്കം, ഛർദി, അതുപോലെ തന്നെ മുതിർന്നവർക്കായാലും ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കൂവപ്പൊടി കാച്ചി കൊടുക്കുന്നത് വളരെയധികം ഉത്തമമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു വയറിളക്കം കഴിഞ്ഞ സമയത്ത് അല്ലെ ഛർദി കഴിഞ്ഞ സമയത്ത് നമ്മുടെ ദഹന വ്യവസ്ഥ വളരെ മോശം അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതിന് നോർമൽ, നമ്മുടെ ഡൈജസ്റ്റീവ് പവറൊക്കെ നോർമലാക്കി കൊണ്ടുവരണമാണ് ആദ്യം ചെയ്യേണ്ടത്. ആ സമയത്ത് വളരെ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും. അങ്ങനെ കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ദഹിക്കുകയും നമുക്ക് ഉദരസംബന്ധമായ വൈഷമ്യതകളൊക്കെ മാറ്റാനും സഹായിക്കുന്ന ഒന്നാണ് ഈ കൂവപ്പൊടി. അതുമാത്രമല്ല, ആ സമയത്ത് നമുക്ക് നിർജ്ജലീകരണം, നമ്മുടെ ബോഡിയിൽ നിന്ന് ഡീഹൈഡ്രേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊക്കെ മാറ്റി നമ്മുടെ ബോഡിയെ ഈ ശക്തി നൽകുന്നതിന്, എനർജി നൽകുന്നതിന് ORS പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് കൂവപ്പൊടി. കൂവപ്പൊടി ലായനി തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ പഞ്ചസാരയും ഉപ്പും ചേർത്ത് ORS ലായനി പോലെ തയ്യാറാക്കി കൊടുക്കുന്നത് വളരെയധികം ഉപകാരപ്രദമാണ്. ഇത് കഴിക്കുന്നതിലൂടെ ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ അൾസർ പോലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരുപാട് പരിഹാരമായി മാറാൻ സാധിക്കും. അതുമാത്രമല്ല, ശരീരപുഷ്ടിക്ക് വേണ്ടി പലരും പല പ്രോട്ടീൻ പൗഡറുകളും അതുപോലെ തന്നെ പല രസായനങ്ങളും കഴിക്കുന്നവരുണ്ടാകാം. ഒരു പ്രധാനപ്പെട്ട രസായനമാണ് ചവനപ്രാശം. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ ചവനപ്രാശത്തിൽ ഒരു പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് കൂവപ്പൊടിയാണ്. ഇത് ശരീരപുഷ്ടിക്ക് ഇമ്മ്യൂണിറ്റിക്ക് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരപുഷ്ടി ആഗ്രഹിക്കുന്ന ഒരാൾക്കും ഇതുപോലെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് കൂവപ്പൊടി. അപ്പോൾ ശരീരഭാരം കൂടില്ലേ എന്നൊരു സംശയം ഉണ്ടാകാം. ഇത് ശരീരഭാരം എന്നതിലുപരി നമ്മുടെ ശരീരത്തിലേക്ക് പോഷകാംശം എത്തിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മോശം കൊളസ്ട്രോളിനെ നീക്കം ചെയ്യുകയും നല്ല കൊളസ്ട്രോളിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരുപാട് സഹായിക്കും. അതുമാത്രമല്ല, ശരീരഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഉൾപ്പെടുത്താം. എന്തുകൊണ്ടെന്നാൽ ഇതിലടങ്ങിയിരിക്കുന്ന ഫാറ്റിൻ്റെ അളവ് വളരെ കുറവാണ്. അതിനാൽ തന്നെ ശരീരഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോഷകം എത്തുകയും ചെയ്യും, പക്ഷേ ഫാറ്റിൻ്റെ കണ്ടൻറ്റ്
എത്തുന്നതുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഈ ഒരു കൂവപ്പൊടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. പിന്നെ വേറൊരു സംശയമായിരിക്കും പ്രഷറ്, ഷുഗർ, കൊളസ്ട്രോള് ഇതൊക്കെയുള്ള ആൾക്കാർക്ക് കഴിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും കഴിക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഇതിലടങ്ങിയിരിക്കുന്ന ഗ്ലൈസീമിക് സൂചിക വളരെയധികം കുറവാണ്. അതായത് പ്രമേഹ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ ഭക്ഷണത്തിൽ ഇടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ കൂവ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടിൻ സൂചികയും കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലർജി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യത്തിൻ്റെ സാന്ദ്രത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ബി പിയുടെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കൊക്കെ അവരെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്താം. അതിനാൽ ഇത് കഴിക്കുന്നതിലൂടെ അവരുടെ ഹൃദയത്തിൻ്റെ സങ്കോച വികാസ പ്രവർത്തനങ്ങൾ ശരിയായി നടത്തുകയും ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആവുകയും അവരുടെ ഹൃദയമിടിപ്പൊക്കെ സന്തുലനാവസ്ഥയിൽ കൊണ്ടുപോകാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സഹായിക്കുന്നത് കൊണ്ട് കൊളസ്ട്രോൾ പ്രോബ്ലമുള്ള ആൾക്കാർക്കും ഇത് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. പിന്നെ ഒരു സംശയം എന്ന് പറഞ്ഞത് ഗർഭാവസ്ഥയിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഇത് കഴിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കഴിക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഇതിലടങ്ങിയിരിക്കുന്ന ഫോളേറ്റിൻ്റെ ഒരു കലവറ തന്നെയാണ് കൂവപ്പൊടി. അതുകൊണ്ട് ഗർഭാവസ്ഥയിലിരിക്കുന്ന സ്ത്രീകൾ ഇത് കഴിക്കുന്നതിലൂടെ അവരുടെ ശരീരപുഷ്ടിക്കും അതുവഴി ഗർഭസ്ഥ ശിശുവിൻ്റെ പോഷക ഇതിന് ഇത് ഒരുപാട് സഹായിക്കുന്നതാണ്. അതിൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ 6 മാസം കഴിയുമ്പോഴാണല്ലോ കുട്ടികൾക്ക് കുറുക്കുകളൊക്കെ കൊടുത്തു തുടങ്ങുക. ആ സമയത്ത് നമ്മൾ ഓരോ റാഗിയുടെ കുറുക്ക്, അതുപോലെ തന്നെ കായക്കുറുക്ക്, അതുപോലെ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കുറുക്കാണ് ഈ കൂവപ്പൊടിയുടെ കുറുക്കും. ഇതും നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ശരീരപുഷ്ടി ആയാലും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിനും അവരുടെ എല്ലുകൾക്കും പല്ലുകൾക്കുമുള്ള ബലം കൂട്ടുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. കുട്ടികളുടെ എല്ലുകളും പല്ലുകളും മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്ക് ഉണ്ടാകുന്ന എല്ല് തേയ്മാനം അതുപോലെ തന്നെ അവരുടെ എല്ലിനുണ്ടാകുന്ന ബലക്ഷയം ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ സാധിക്കും. കാരണം അതിൽ അത്രമാത്രം കാൽസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നീടുള്ളത് ഇപ്പോൾ പ്രസവാനന്തരം സ്ത്രീകളിലും പാലിൻ്റെ അളവ് മുലപ്പാലിൻ്റെ അളവ് കുറഞ്ഞു എന്ന് വരാം. ആ സമയത്ത് ഡോക്ടർമാർ പലതരം പൊടികളൊക്കെ അവർക്ക് എഴുതി കൊടുക്കാറുണ്ട്. അതിന് പകരം നമുക്ക് ഈ കൂവപ്പൊടി വളരെ നേർത്ത രീതിയിൽ ലായനി പോലെ ആക്കിയതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വളരെയധികം ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന പോഷകം ഞാൻ പറഞ്ഞില്ല, അതിൽ ഇരുമ്പിൻ്റെ സത്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തത്തിലുണ്ടാകുന്ന ചുവന്ന രക്താണുക്കളുടെ അളവ് കൂട്ടാൻ സഹായിക്കുകയും അതുമൂലം നമുക്കുണ്ടാകുന്ന തളർച്ച, ക്ഷീണം, ബലക്ഷയം പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റുന്നതിനും ശരീരം പുഷ്ടിപ്പെടുത്തുന്നതിനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് വയറിളക്കം, ഛർദി മാത്രമല്ല കേട്ടോ, അവർക്ക് ചുമ, ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ആസ്മ ഒക്കെ വരുന്ന സമയത്ത് നമുക്കിത് കുട്ടികൾക്ക് കുറുക്കായും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൽ അലർജി ഗ്ലൂട്ടിൻ കണ്ടൻറ് വളരെ കുറവായതുകൊണ്ട് തന്നെ അലർജിക് പ്രോബ്ലത്തിനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ കരൾ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങളുള്ള സമയങ്ങളിൽ, മൂത്രാശ സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ള അവസ്ഥകളിലൊക്കെ നിങ്ങൾക്കിത് ഭക്ഷണത്തിലും ഇതുപോലെ കുറുക്കായും ഉപയോഗിക്കുന്നത് വളരെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണിത്. പണ്ട് കാലങ്ങളിലൊക്കെ കുട്ടികൾക്ക് പൗഡറായിട്ട് ഈ കൂവപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അത് ചർമ്മ വൈകല്യങ്ങൾ ഇല്ലാതാക്കാൻ ഒരുപാട് സഹായിക്കുമെന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ കൂവപ്പൊടിയുടെ അളവ് എന്ന് പറയുന്നത് അവ ഓരോരുത്തരുടെയും വയസ്സ്, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചാണ് നൽകുന്നത്. അപ്പോൾ ഒരു നിശ്ചിതമായ അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, മിതമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എപ്പോഴും നിങ്ങൾക്കൊരു സംരക്ഷണം തന്നെയാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ, അതായത് കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സിങ്ക്, ഇതിൻ്റെയൊക്കെ ഒരു കലവറ, അതുപോലെ തന്നെ ഫൈബറിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഫാറ്റിൻ്റെ അളവാണെങ്കിൽ വളരെ കുറവുമാണ്. ഏതൊരാൾക്കാർ ഉപയോഗിക്കാം, തടി കൂടിയ ആൾക്കാരായാലും തടി കുറഞ്ഞ ആൾക്കാർക്കായാലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ് കൂവപ്പൊടി.
പൊടി. ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഒരു വയറിളക്കമോ ഛർദിയോ വന്നാൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല കൂപ്പൊടി എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഇത്ര മാത്രം ഉപകാരപ്രദമായിട്ടുള്ള കൂവ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാരുടെ വീട്ടിൽ തന്നെ ഇത് വളർത്തിയെടുക്കുന്നുണ്ടാകും. അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആരോഗ്യത്തിന് സംരക്ഷണം സുരക്ഷിതത്വം നൽകാൻ ഒരുപാട് കെൽപ്പുള്ള ഒന്നാണ് ഈ കൂവപ്പൊടി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഞാനിവിടെ ഒരു ചെറിയ രീതിയിൽ കൂവപ്പൊടി കാച്ചുന്നതും കൂടി കാണിച്ചു തരാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഒരുപാട് നന്ദി. താങ്ക് യു. വളരെ കുറഞ്ഞ അളവിൽ കൂവപ്പൊടി ലായന തയ്യാറാക്കുന്ന വീഡിയോ കാണുന്നത്. ഒരു സ്പൂൺ കൂവപ്പൊടിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം പാലോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കട്ടകളൊക്കെ അലിയുന്നവരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞ് നമുക്കിത് ചൂടാക്കി എടുക്കാം. അതിൽ ആവശ്യാനുസരണം കൽക്കണ്ടമോ അല്ല ശർക്കരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കണ്ടല്ലോ, നല്ല പാലിൻ്റെ നിറത്തിലുണ്ടായിരുന്ന ആ ലായന ഇപ്പോൾ കുറുകുന്നതിനനുസരിച്ച് തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് കട്ട കെട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുറുകി വന്നതിന് ശേഷം ഇതിൽ ഏകദേശം നേർത്ത ലായനയാണ് ഞാൻ ഈ തയ്യാറാക്കി എടുക്കുന്നത്. ഇത് ഏകദേശം കുറുകി വന്ന് കഴിഞ്ഞു. ഇനി അതിലേക്ക് ഒരു നുള്ളി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കട്ടി കൂടിയ കുറുക്ക് പോലെ ആക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടുത്തെ മക്കൾ ഇങ്ങനെയുള്ള നേർത്ത രീതിയിലുള്ള ലായന കഴിക്കാനാണ് താല്പര്യപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും അവരുടെ ആവശ്യാനുസരണം നിങ്ങൾക്കിത് കൊടുക്കാവുന്നതാണ്. ഇത്ര മാത്രം ഉപകാരപ്രദമായ കൂവപ്പൊടിയുടെ ഗുണങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. എന്തായാലും ഇത് എല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി.